അസ്സലാമു അലൈക്കും. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഫോർട്ട് കൊച്ചിയിൽ ഒരു ബാറിൽ മദ്യപിക്കാനായി പർദ്ദ ധരിച്ചൊരു സ്ത്രീ കയറുന്നത് കണ്ട് നാട്ടുകാർ ബാർ വളഞ്ഞപ്പോൾ കണ്ടത് പർദ്ദ ധരിച്ച വിദേശ വനിതയെയായിരുന്നു. പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ ആ വനിത പറഞ്ഞു, തെരുവുകളിലൂടെ നടക്കുമ്പോൾ പുരുഷന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും തുറിച്ച നോട്ടത്തിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് ഞാൻ പർദ്ദ ധരിച്ചത്. ഞാനൊരു മുസ്ലിമല്ല. ഏതായാലും ഇനി പർദ്ദ ധരിച്ച് ബാറിൽ കയറാൻ പാടില്ലെന്ന കർശന താക്കീതോടെ ആ വിദേശ വനിതയെ വിട്ടയച്ചു. ഈ സംഭവം രണ്ട് കാര്യങ്ങളാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന്, പുരുഷന്മാരുടെ തുറിച്ചു നോട്ടത്തിൽ നിന്നും മറ്റു മോശമായ രീതിയിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിക്കുവാൻ പർദ്ദ ഉപകരിക്കും. രണ്ട്, പർദ്ദ ധരിച്ചാൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഇടങ്ങളിൽ ചെന്നാൽ ആളുകൾ ശ്രദ്ധിക്കുകയും ഒരു പക്ഷേ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പർദ്ദ ധരിച്ച ഈ വിദേശ വനിത ഒരു ഷോപ്പിംഗ് മാളിലാണ് ചെന്നിരുന്നതെങ്കിൽ ആളുകൾ അവരെ ശ്രദ്ധിക്കുക പോലുമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് മദ്യശാലയിൽ പർദ്ദ ധരിച്ച സ്ത്രീയെ കണ്ട് മുസ്ലിങ്ങൾ പ്രകോപിതരായത്? കാരണം മദ്യം ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. ആ നിഷിദ്ധമായ കാര്യത്തിന് പർദ്ദ ധരിച്ചൊരു സ്ത്രീ കയറുമ്പോൾ അത് മുസ്ലിങ്ങളുടെ മനസ്സുകളെ ഒട്ടേറെ നൊമ്പരപ്പെടുത്തും. എന്നാൽ പർദ്ദ ധരിക്കാത്തൊരു മുസ്ലിം സ്ത്രീയാണ് ബാറിൽ കയറുന്നതെങ്കിൽ മുസ്ലിങ്ങളുടെ മനസ്സുകൾ വേദനിക്കും. എന്നാലും തങ്ങളുടെ മതവിശ്വാസത്തെ അപമാനിക്കുന്നതായി അവർക്ക് അനുഭവപ്പെടില്ല. ഒരു കന്യാസ്ത്രീ മദ്യപിച്ച് റോഡിൽ ബഹളമുണ്ടാക്കിയാലും ഒരു ക്രൈസ്തവ പാതിരി ബഹളമുണ്ടാക്കിയാലും ഇത് കാണുന്ന ഏതൊരു ക്രിസ്ത്യാനിയുടെയും മനസ്സ് നൊമ്പരപ്പെടുകയും ആ പ്രവൃത്തി തങ്ങളുടെ മതവിശ്വാസത്തെ അപമാനിക്കുന്നതായി അവർക്ക് തോന്നും. എന്നാൽ കന്യാസ്ത്രീ അവരുടെ തിരുവസ്ത്രം ധരിക്കാതെയും പാതിരി ലോഹ ധരിക്കാതെയും റോഡിൽ മദ്യപിച്ചാൽ ആരും തന്നെ അത്ര ഗൗരവമായി എടുക്കില്ല. ഇനി ഒരു ഹിന്ദു സന്യാസിനിയോ സന്യാസിയോ തെരുവിൽ ആഭാസം കാണിച്ചാൽ തീർച്ചയായും അത് കാണുന്ന ഹിന്ദുക്കൾ പ്രതികരിക്കും. തീർച്ച. എന്നാൽ അതേ സന്യാസിയും സന്യാസിനിയും അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാതെ സാധാരണ വസ്ത്രം ധരിച്ചിട്ടാണ് ആഭാസം കാണിക്കുന്നതെങ്കിൽ ജനം പ്രതികരിച്ചെന്ന് വരും. എന്നാൽ ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം അപമാനിക്കപ്പെട്ടെന്ന് തോന്നില്ല. ഇതെല്ലാം ഞാൻ ഉണർത്താൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു അമുസ്ലിം സുഹൃത്ത് എന്നോട് ചോദിച്ചു, മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് എന്തിനാണ്? ഞാൻ വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായത്തിലെ 59-ാം വചനം ഓതി, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസായിൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. നബിയെ, നിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. വക്കാനല്ലാഹു ഗഫൂറ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സുരക്ഷിതരാകുവാനും തിരിച്ചറിയപ്പെടാനുമായിട്ടാണ് ഇസ്ലാം മാന്യമായ വേഷം നിർബന്ധമാക്കിയിരിക്കുന്നതെന്ന് ഞാൻ വിശദീകരിച്ചു. വിശദീകരണം കേട്ട അദ്ദേഹം പറഞ്ഞു, പർദ്ദ സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നതിനെ സംബന്ധിച്ച് എനിക്ക് തർക്കമില്ല, എന്നാൽ തിരിച്ചറിയുന്നതിന്റെ പ്രസക്തി എന്താണ്? ഞാൻ പറഞ്ഞു, പർദ്ദ ധരിച്ച മുസ്ലിം വനിതകൾ നന്മ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് കാരുണ്യത്തോടെ പെരുമാറുമ്പോഴും അത് മുസ്ലിങ്ങളാണ് ചെയ്യുന്നതെന്ന് അന്യ മതസ്ഥർ മനസ്സിലാക്കുകയും അതിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകൾ ആളുകൾ തിരിച്ചറിയും. ഇത് കേട്ട അദ്ദേഹം ഒരു പരിഹാസ ചിരിയോട് ചോദിച്ചു, പർദ്ദ ധരിച്ച് പരപുരുഷന്മാരെ സ്പർശിച്ചു നിൽക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, പർദ്ദ ധരിച്ചും ധരിക്കാതെയും ഒരു മുസ്ലിം സ്ത്രീ അന്യപുരുഷന്മാരെ സ്പർശിച്ചു നിൽക്കുന്നത് തെറ്റാണ്. പർദ്ദ ധരിക്കാത്ത മുസ്ലിം സ്ത്രീ അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നും ശിക്ഷ ലഭിക്കും. എന്നാൽ പർദ്ദ ധരിച്ച മുസ്ലിം സ്ത്രീ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക. ഒരു പരപുരുഷനെ സ്പർശിച്ചു നിന്നതിനും രണ്ട് പർദ്ദയെയും ഇസ്ലാമിനെയും അപമാനിച്ചതിനും. കാരണം പർദ്ദ ധരിച്ചുകൊണ്ട് ഇങ്ങനെ ആഭാസത്തരങ്ങൾ കാണിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇസ്ലാം അനുവദിക്കുന്നു എന്ന കാഴ്ചപ്പാട് മറ്റുള്ളവർക്ക് നൽകും. ഇത് കേട്ട അദ്ദേഹം തന്റെ മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ഓൺ ചെയ്തിട്ടൊരു ചിത്രം കാണിച്ചു തന്നു. കേരളത്തിലെ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിനെത്തിയ പ്രശസ്ത സിനിമാ നടന്റെ ദേഹത്ത് ശക്തമായി സ്പർശിച്ചു നിൽക്കുന്ന കുറച്ച് പർദ്ദ ധരിച്ച സ്ത്രീകളുടെ ചിത്രമായിരുന്നു അത്. ആ സിനിമാ നടൻ പരമാവധി ഒതുങ്ങി നിൽക്കുവാൻ ശ്രമിച്ചിരുന്നു. ആ മനുഷ്യൻ കാണിച്ച മാന്യത പോലും ചുറ്റുപാടും നിൽക്കുന്നവർ കാണിച്ചിട്ടില്ല.
ഖുർആനും പ്രവാചകനും നിഷിദ്ധമാക്കിയത് പരപുരുഷ പരസ്ത്രീ സ്പർശനമാണ്. സിനിമാ നടനായതുകൊണ്ട് അയാൾ പരപുരുഷനല്ലാതെയാകുമോ? സിനിമാ നടിയായതുകൊണ്ട് അവൾ അന്യസ്ത്രീ അല്ലാതെയാകുമോ? അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ ഒഴിഞ്ഞു നിൽക്കുക. ഇനി അങ്ങനെ നിൽക്കണമെന്ന് വാശിയാണെങ്കിൽ പർദ ഊരിവെച്ച ശേഷം നിൽക്കുക. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചതിനുള്ള ശിക്ഷയിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് മോചനം നേടാം. അസ്സലാമു അലൈക്കും.